രാജുവിന് ചെറുപ്പത്തിലെ അവന്റെ അച്ഛനെ പോലെ പേരെടുത്ത് റൗഡിയാവണമെന്ന്. അന്ന് ഈ കൊത്ത വരച്ചിരുന്നത് രാജുവാണ്. നിനക്ക് എന്താ ചെയ്യാൻ പറ്റുന്ന ചേച്ചി? എനിക്ക് ഒന്നും ചെയ്യാനില്ല. എനിക്ക് അത്ര നിർബന്ധമാണെങ്കിൽ നാക്കോട്ടൊന്ന് മൂക്ക് തൊട്ട് കാണിക്കും. എന്താ ഇവിടെ? റിയൽ മാൻ വിൽ കാരി ഹിസ് ലവ് ടു ദി ഗ്രേവ്. കൊട്ടയിലേക്കുള്ള ടെസ്റ്റ് ഡോസ്. ഈ കൊട്ടയിലോ? കൊട്ടയിൽ കൊത്തയിലേക്ക് ഒരു തത്തയോ? അപ്പം കൊള്ള ടച്ചുമ്പോ ആദ്യം ഒന്ന് കുരയ്ക്കും, പിന്നെ വാരാട്ടി കൊടുക്കും. ഹലോ, എനിക്ക് കാണണം. എനിക്ക് എന്നെ കാണണ്ട. ഒന്നുകൂടെ എനക്കുന്ന പാക്ക വേണ്ടി, ഒന്നുകൂടെ യമണ്ടി ശപ്പണ്ടി പാക്ക വേണ്ടി, ഒന്നുകൂടെ അത് ദിനമേരി ജാനി കാത്തിയേ പാക്കലട്ട. അല്ല അല്ല ചേട്ടാ, ഇതെന്താ ഇത്ര ലാംഗ്വേജസ് ഒക്കെ പറഞ്ഞിരിക്കുന്ന ലാസ്റ്റ്? അല്ല ഞാൻ DQ പാൻ ഇന്ത്യൻ സ്റ്റാർ ആണ്. ആ അത് പാൻ ഇന്ത്യൻ. ഞാനും പാൻ ആണ്. ഏത് പാൻ? പാൻ കോഴിക്കോട്. പാൻ നാട്ടിൽ ഞാനാണ് സ്റ്റാർ ബോസേ. പാൻ കോഴിക്കോട്? പാൻ കോഴിക്കോട് സ്റ്റാർ ഞാനാണ്. ഞാൻ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് മാത്രം ഞാൻ പറയാം, സംഭവം എന്നെ മുക്കി പടത്തിലില്ല. ഓക്കെ, എന്നാലും ട്രെയിലർ മറ്റത് ഓക്കെ ആണ്, ഹിറ്റാകും പടം, അതിനകത്തൊരു ഡൗട്ടും ഇല്ല. അവസാനമായിട്ട് ഐശോ ഒന്ന് തോന്നല്ലേ, അവസാനമായിട്ട് ഡിക്കിനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇത് ഇത് ഇതെങ്കിലും സംഭവിച്ചില്ലെങ്കിൽ ഞാൻ കേസ് കംപ്ലൈൻറ്റ് ഞാനിങ്ങനെ പോകും, കാരണം ഞാനാണ് നായകനാവേണ്ടത്. ചോദിക്കുന്നതിൽ ഒന്നും തോന്നരുത്. അവസാനമായിട്ടാണ് ആദ്യത്തെ ഷോക്ക് ഒരു ടിക്കറ്റ് ഫ്രീ ആയിട്ട് തരും. കോഴിക്കോടൊക്കെ ഫുള്ളായി, അതുകൊണ്ടാണ് ഒറ്റ ടിക്കറ്റ്. ഇതേപോലെ ഫാൻസ് ഞാനാണ് ഇരിക്കേണ്ടതെന്ന് പറഞ്ഞ് എന്റെ ഫാൻസ് പുറത്തു വന്ന് നിൽക്കുകയാണ്. ഏത് ഫാൻസ്? എത്ര ഫാൻസ്? ഒരു നാല് പേരുണ്ട്, ഒന്ന് കയറ്റി വിട് പ്ലീസ്. കഥ പറയാൻ വന്നത് ജോഷി സാറ്. എന്നോട് സിനിമയിൽ അഭിനയിക്കാൻ റിക്വസ്റ്റ് ചെയ്തത് മമ്മൂക്ക. ഈ സിനിമയിൽ പറഞ്ഞു തീർന്നോട്ടെ, ഈ സിനിമയിൽ പ്രധാന പോലീസ് വേഷം ചെയ്യുന്നത് സുരേഷ് ഗോപി സാറാണെന്നും പറഞ്ഞു. ലൊക്കേഷനിൽ ഞാൻ ചെന്നപ്പോ മക്കളുടെ ഒരു കളി. നായകനായി അഭിനയിക്കുന്നത് ദുൽഖർ സൽമാൻ, സംവിധാനം ചെയ്യുന്നത് ജോഷി, എന്താണ്, അഭിലാഷ് ജോഷി സാറ്. അതേപോലെ പോലീസുകാരനായിട്ട് അഭിനയിച്ചേക്കുന്നത് സുരേഷ് ഗോപി സാറിൻ്റെ മകൻ. ഒരു കാര്യം പറയട്ടെ, വിജയനെ ഞാൻ തരട്ടെ. ഏത് വിജയൻ? എൻ്റെ അച്ഛനാണ് പ്ലീസ്. അല്ല, എനിക്ക് ആഗ്രഹമുള്ളതുകൊണ്ട് പറയാം ഞാൻ.